Hi friends, welcome to a new video of I Square. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്നും സം ഓഫ് ഫസ്റ്റ് സെവൻ ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്നും ആണ്. നമുക്ക് പോവാം. സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കതിൻ്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോമിലേക്ക് ഒന്ന് വരാം. ഫസ്റ്റ് ഫൈവ് ടേംസിൻ്റെ ജനറൽ ഫോമിലേക്കാണ് നമ്മൾ വരുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എഫ് ആയിരിക്കും എന്ന് നമുക്കറിയാം. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എഫിൻ്റെ കൂടെ ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ദാറ്റ് ഇസ് എഫ് പ്ലസ് ഡി. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാനോ? ഈ എഫ് പ്ലസ് ഡിയുടെ കൂടെ വീണ്ടും ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് എഫ് പ്ലസ് ഡി പ്ലസ് ഡി എന്ന് പറയുന്നത് എഫ് പ്ലസ് ടു ഡി. ഇനി ഫോർത്ത് ടേം കണ്ടുപിടിക്കാനോ? ഇതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്യണം. എഫ് പ്ലസ് ടു ഡി പ്ലസ് ഡി, ദാറ്റ് ഈസ് എഫ് പ്ലസ് ത്രീ ഡി. ഇതാണ് ഫോർത്ത് ടേം എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് ടേമും കൂടെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്യണം. എഫ് പ്ലസ് ത്രീ ഡി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ഫോർ ഡി. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, ഫസ്റ്റ് ഫൈവ് ടേംസിൻ്റെ ജനറൽ ഫോമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫൈവ് ടേംസ് അല്ല വേണ്ടത്, ഇതിൻ്റെ സമ്മാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സം ഒന്ന് എഴുതാം. സം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം എഫ് ആണെന്നറിയാം, സെക്കൻഡ് ടേം എഫ് പ്ലസ് ഡി ആണ്, ഓക്കെ, തേർഡ് ടേം എഫ് പ്ലസ് ടു ഡി ആണ്, ഓക്കെ, പ്ലസ് ഫോർത്ത് ടേം എഫ് പ്ലസ് ത്രീ ഡി ആണ്, പ്ലസ് ഫിഫ്ത്ത് ടേം എഫ് പ്ലസ് ഫോർ ഡി ആണ്. ഈ സമ്മാണ് നമുക്ക് വേണ്ടത്. ഈ സമ്മിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് നോക്കാം. സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് എഫുകളെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. വൺ ടു ത്രീ ഫോർ ഫൈവ്, ഫൈവ് എഫ്, ഫൈവ് ടൈംസ് എഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫൈവ് എഫ്. ഇനി ഡി ഒന്ന് ആഡ് ചെയ്യാം. വൺ വൺ ഡി പ്ലസ് ടു ഡി ത്രീ ഡി, ത്രീ ഡി പ്ലസ് ത്രീ ഡി സിക്സ് ഡി, സിക്സ് ഡി പ്ലസ് ഫോർ ഡി ടെൻ ഡി. നമുക്ക് ടെൻ ഡി എന്ന് കിട്ടി. അപ്പോൾ ഫൈവ് എഫ് പ്ലസ് ടെൻ ഡി എന്നാണ് കിട്ടിയേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാനുണ്ട്? ഒരു ഫൈവ് കോമൺ എടുക്കാനുണ്ട്. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഫൈവ് ടൈംസ് എഫ് പ്ലസ് ടു ഡി എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫൈവ് ടൈംസ് എഫ് പ്ലസ് ടു ഡി, ദാറ്റ് ഇസ് ഫൈവ് ടൈംസ്. നമുക്കറിയാം എഫ് പ്ലസ് ടു ഡി എത്രാമത്തെ ടേം ആയിരുന്നു? ഇതായിരുന്നു ഫസ്റ്റ് ടേം, ഇതായിരുന്നു സെക്കൻഡ് ടേം, ഇതായിരുന്നു തേർഡ് ടേം, ഇതായിരുന്നു ഫോർത്ത് ടേം, ഇതായിരുന്നു ഫിഫ്ത്ത് ടേം. ഇതിൽ മിഡിൽ ടേം ആണ് എഫ് പ്ലസ് ടു ഡി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഫൈവ് ടൈംസ് ദ മിഡിൽ ടേം ആണ് സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടി? സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഫൈവ് ടൈംസ് ഇറ്റ്സ് മിഡിൽ ടേം എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് സെവൻ ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഫസ്റ്റ് സെവൻ ടേംസിൻ്റെ ആൾജിബ്രായിക് ഫോം ഒന്ന് എഴുതണം. ഫസ്റ്റ് ടേം എഫ് ആണെങ്കിൽ സെക്കൻഡ് ടേം എഫ് പ്ലസ് ഡി ആണ്, അടുത്ത ടേം എഫ് പ്ലസ് ടു ഡി ആണ്. ഇത് കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കുക. എഫ് എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് ടു ഡി, എഫ് പ്ലസ് ത്രീ ഡി, എഫ് പ്ലസ് ഫോർ ഡി, എഫ് പ്ലസ് ഫൈവ് ഡി, എഫ് പ്ലസ് സിക്സ് ഡി. ഇതാണ് ഫസ്റ്റ് സെവൻ ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഏത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് സെവൻ ടേംസ് ഇങ്ങനെ വരുള്ളൂ. ഇനി ഇതിൻ്റെ സം നമുക്കൊന്ന് എടുക്കാം. സം എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം എഫ് പ്ലസ് എഫ് പ്ലസ് ഡി പ്ലസ് എഫ് പ്ലസ് ടു ഡി പ്ലസ് എഫ് പ്ലസ് ത്രീ ഡി പ്ലസ് എഫ് പ്ലസ് ഫോർ ഡി പ്ലസ് എഫ് പ്ലസ് ഫൈവ് ഡി പ്ലസ് എഫ് പ്ലസ് സിക്സ് ഡി. എത്ര ടൈംസ് എഫ് ഉണ്ട്? വൺ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, സെവൻ എഫ്. ഡി പ്ലസ് ടു ഡി ത്രീ ഡി, ത്രീ ഡി പ്ലസ് ത്രീ ഡി സിക്സ് ഡി, സിക്സ് ഡി പ്ലസ് ഫോർ ഡി ടെൻ ഡി, ടെൻ ഡി പ്ലസ് ഫൈവ് ഡി ഫിഫ്റ്റീൻ ഡി, ഫിഫ്റ്റീൻ ഡി പ്ലസ് സിക്സ് ഡി ട്വൻറ്റി വൺ ഡി, പ്ലസ് ട്വൻറ്റി വൺ ഡി എന്നാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് രണ്ട് ടേംസിൽ നിന്നും എന്താ കോമൺ എടുക്കാനുള്ളത്? ഒരു സെവൻ നമുക്ക് കോമൺ എടുക്കാം. സെവൻ ടൈംസ് അകത്തുള്ളത് എന്താ? എഫ് പ്ലസ് ട്വൻറ്റി വണ്ണിനകത്ത് നിന്ന് സെവൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ത്രീ ഡി ആണ്, ഓക്കെ.
7 times f plus 3d എന്ന് കിട്ടി. ഇനി ഇതിലെ f plus 3d എന്ന് പറയുന്നത് ഇതിലെ മിഡിൽ ടേം ആണോ എന്നൊന്ന് നോക്കിയേ. ഇവിടെ 7 എണ്ണം ഉണ്ടായിരുന്നു, ഇതാണ് മിഡിൽ ടേം എങ്കിൽ ഇതിന് മുമ്പോട്ടും മൂന്ന് പുറകോട്ടും 3 എണ്ണം കാണണം, മുമ്പോട്ടും 3 ടേംസ് കാണണം. അതെ, f plus 3d പുറകോട്ട് 3 ടേംസ് ഉണ്ട്, മുമ്പോട്ട് 3 ടേംസ് ഉണ്ട്. ദർഫോർ f plus 3d ആണ് ഇവിടുത്തെ മിഡിൽ ടേം. അപ്പം 7 ടൈംസ് എന്തെന്ന് കിട്ടി? മിഡിൽ ടേംന്ന് കിട്ടി. അപ്പം ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 5 ടൈംസ് ദ മിഡിൽ ടേം ആയിരിക്കും. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ടൈംസ് ദ മിഡിൽ ടേംസ് ആയിരിക്കും. ഈസി ആയിരുന്നു. ഇതുപോലത്തെ ജനറലൈസേഷൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജനറലൈസേഷൻസിന് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.